அவர் சக்தி வியாபரிக்குமோ அந்தகார சக்திகள் விட்டு போகுதென்னு தெரியும் திருச்சி போகும்போ வேற ஆளாய் நம்மள செல்லும் அதுக்கு ஒப்புண்டு ദൈവത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? കാറൊക്കെ കിടത്തിക്കൊണ്ടായി മണ്ണ് പ്രാവ് തലയുടെ ചുറ്റും പറക്കണം. മഴയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കിയപ്പോഴാണ് ഇല്ല അവിടെ. ഇപ്പൊ മഴയില്ല. ഇല്ല. പ്രാർത്ഥിക്കുന്നവന്റെ ശക്തി വ്യാപരിക്കുമ്പോ അന്ധകാര ശക്തികൾ വിട്ടുപോകുക തന്നെ ചെയ്യും. സ്കാനിങ്ങിന് ചെന്നപ്പോ യാതൊരു കുഴപ്പവും ഇല്ല. ഇനി ഒരു സ്കാനിങ്ങും ചെയ്യണ്ട. ഈ നാമത്തിൽ ഒരു ഡോക്ടറെയും കാണണ്ട. ഡോക്ടേഴ്സ് വിധി എഴുതി. പിശാചനോട് നീ പറ എന്റെ യേശു എനിക്ക് സ്വാതന്ത്ര്യം തന്നവനാ. അപ്പൊ എന്റെ പേരുള്ള മടങ്ങത്തില്ലായിരുന്നു. ഇപ്പൊ എന്താണ് മടങ്ങാം? ഒന്ന് കൈ പൊക്കി കേട്ടതാ. തള്ളിയിടുന്ന തീവാളം മുഖത്തോട്ട് അടിക്കും. മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കളയാനിരുന്ന ആ കുഞ്ഞ് ഇന്ന് ജീവനോടെ ഇന്നും ജീവിക്കുന്നു. സ്വർഗീയ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ചലനം ഇപ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്നു. ഇത് സ്വർഗീയ അഗ്നി. ഹെവൻലി ഫയർ. ഹെവൻലി ഫയർ. എനിക്ക് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്തങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾക്ക് നാം വില കൊടുക്കണം. ആ ഒരു ഒറ്റപ്പെടലിന്റെ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയാലും ദൈവം നിന്നോട് പറയും. ദർശനത്തിൽ നിന്നോട് പറയുകയാണ്, ഈ താഴ്ചയിൽ നിന്റെ ജീവിതം നശിക്കത്തില്ല. ഇന്നും ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുന്നു, ഈ രോഗത്തിൽ നിന്റെ ജീവിതം നശിക്കത്തില്ല. ഇന്നും ചെല്ലോട് പറയുന്നു, ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്റെ ജീവിതം നശിക്കത്തില്ല. ഇന്നും തലമുറയുടെ മേൽ ശത്രു ഭാരമിട്ടിട്ടുണ്ടെങ്കിൽ പറയുന്നു, ഈ ജീവിതം ഒരിക്കലും നശിക്കത്തില്ല. ഇന്നും പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ജീവിതം നശിക്കത്തില്ല, നിന്റെ കുടുംബം നശിക്കത്തില്ല, നിന്റെ സന്തതികൾ നശിക്കത്തില്ല, നീ ഒരിക്കലും നശിക്കത്തില്ല. നിത്യമായ ഒരു ലക്ഷ്യത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോൾ അതേ ദൈവം പാഴ്വാക്കല്ല പറയുന്നത്. പാഴ്വാക്ക് പറയുന്നത് മനുഷ്യനാണ്.
ദൈവം ഒരു വാക്കു പറഞ്ഞാൽ, ദൈവം വാഗ്ദത്തം ചെയ്താൽ അത് നിന്റെ ജീവിതത്തിൽ തന്നെ ദൈവം അത് തെളിയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ യാക്കോബിനെ കർത്താവ് വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ് ഒരു ഗോവണിയിലെ ദർശനം. അവൻ കണ്ട ഗോവണിയിലെ ദർശനം അതേ യാക്കോബിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഗോവേണി, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതല്ല, കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഗോവേണി. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, ഏത് പ്രതികൂല സാഹചര്യത്തിലും വീട് വിട്ടിറങ്ങുന്ന സാഹചര്യത്തിലും ദൈവം അവനോട് കൂടെ ഉണ്ടെന്നുള്ളതിന് തെളിവാണ് കയറി ഇറങ്ങുന്നത് കാണുന്നത്. കയറി അങ്ങ് പോകുകയല്ലായിരുന്നു, പിന്നെ കയറി ഇറങ്ങുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു മികച്ച അനുഭവം തന്നെയാണ്, അതൊരു മികച്ച ബോധ്യത്തിലേക്ക് അവനെ കൊണ്ടുവരുവാൻ ദൈവമാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും ആ ദൈവം കൈവിടുകയില്ലെന്നും യാക്കോബിനോട് ഈ സർവശക്തനായ ദൈവം വ്യക്തമായി പറഞ്ഞു. ഞാൻ നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ഈ ദേശമെല്ലാം ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതി ഇതെല്ലാം അവകാശമാക്കും. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നതിന് മുൻപ് ഒരു താഴ്വരയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 23 സങ്കീർത്തനം എടുത്താട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, കുരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോടുകൂടെ ആ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും ആ പിന്നെന്താ. 84 സങ്കീർത്തനം 6 വാക്യത്തിൽ പറയുന്നു, കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴിയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു, എല്ലാവരും സിയോനിൽ ചെന്നെത്തുന്നു. പാട്ടിലുണ്ടല്ലോ, സേനയിൽ അധിപൻ ദേവനിൽ അതിയായി ആശ്രയമേവനുണ്ടോ, ആയവൻ ഏവരിലും അതി തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവം ഉപയോഗിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു യോർദാൻ ഉണ്ടായിരുന്നു. ദൈവം ഉപയോഗിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടായിരുന്നു. ദൈവം ഉപയോഗിച്ച, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കുരിരുൾ താഴ്വരയുടെ അനുഭവം ഉണ്ടായിരുന്നു. ദൈവം ഉപയോഗിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഏകാന്തതയുടെ അനുഭവം ഉണ്ടായിരുന്നു. ദൈവം ഉപയോഗിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ടായിരുന്നു. ദൈവം ഉപയോഗിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ അപവാദങ്ങളുടെ മുൾമുനയിൽ നിൽക്കുന്ന ഒരനുഭവമുണ്ടായിരുന്നു. ദൈവം ഉപയോഗിച്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു താഴ്വരയുടെ അനുഭവമുണ്ടായിരുന്നു. പറ്റിപ്പോയ ചെറിയ അബദ്ധങ്ങളുടെ അറ്റത്ത് പിടിച്ച് സാത്താനും മനുഷ്യനും ഒരുപോലെ നിന്റെ മയമേത്തിട്ട് നൃത്തം ചവിട്ടുന്ന അനുഭവങ്ങളുണ്ടാകും. പക്ഷേ പിന്നീട് കുറച്ച് കഴിയുമ്പം, ഇപ്പോൾ അവരെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കുക, അവരങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ കുറച്ച് കഴിയുമ്പം നീ കണ്ടോണം അവർ ഇങ്ങനെ സ്റ്റെപ്പ് ചവിട്ടി ചവിട്ടി കയറാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് സ്വർഗത്തോളം എത്തുന്ന കോവേണി കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾ. യാക്കോബി, ഇതാ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി. നീ വെറും ഒരു കൂടാരവാസിയായിരുന്നു, ഒരു പാവപ്പെട്ടവനായി എവിടെയെങ്കിലും ഒതുങ്ങി കഴിയാനല്ല ദൈവം നിന്റെ മേൽ പദ്ധതി ഇട്ടത്. യാക്കോബിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് അവനെ ഒരു മികച്ച രാജ്യമാക്കാനായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി.
അവനെ ഒരു ജാതിയാക്കാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അവനിൽ നിന്ന് ചില രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് എവിടെയെങ്കിലും യാക്കോബ് ഒതുങ്ങുവാൻ വേണ്ടിയല്ല, അവനിൽ നിന്ന് ലോകം അറിയുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചു. കരമടിച്ച ദൈവത്തെ സ്തുതിക്കാം. യാക്കോബ് കടന്നു പോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും ദൈവമുണ്ടായിരുന്നു. യാക്കോബ് ഒരു കാര്യം വ്യക്തമായിട്ട് അവൻ്റെ ഹൃദയത്തിനകത്ത് അവൻ ഉറപ്പിച്ച് തീരുമാനിച്ചു, ഈ സർവശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട്. എത്ര പേർക്ക് ഇങ്ങനെ തീരുമാനിക്കാൻ പറ്റും? ഇന്നും നിങ്ങളുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ നിങ്ങൾ വിളിച്ചു പറയണം, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് നിങ്ങൾ നേരിടുന്ന രോഗത്തിൻ്റെ അവസ്ഥയിൽ, ഒരുപക്ഷെ ക്യാൻസറിൻ്റെ ഫോർത്ത് സ്റ്റേജിലായിരിക്കാം, നീ വിളിച്ചു പറ, ഈ ദൈവം എൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഏതു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയും. നിങ്ങൾ വിളിച്ചു പറ, ഈ സർവശക്തനായ ദൈവം, യാക്കോബിനോട് കൂടെ ഇരുന്ന ദൈവം എന്നെയും തള്ളിക്കളയുകയില്ല. അങ്ങനെയുണ്ടെങ്കിൽ പറയാം, ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നെ കരുതും, ഈ ദൈവം എന്നെ പുലർത്തും. ഈ ഒരു വിശ്വാസവും ഉറപ്പുമുണ്ടെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ, അസാധാരണമായ കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, നിന്റെ കൂട്ടുകാരുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യമല്ല, നിന്റെ ഭവനത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല, നിന്റെ ബന്ധുക്കളുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യമല്ല, അസാധാരണമായ ചില കാര്യങ്ങൾ ദൈവം നിന്നിൽ കൂടെ നടത്തും. ഒരുപക്ഷേ ഇപ്പോൾ യാക്കോബ് നോക്കുമ്പോൾ കൂടാരവാസിയായിരുന്ന അവൻ്റെ അപ്പനും അമ്മയും ഇപ്പോൾ കൂടെയില്ല. അമ്മ ഒരുപാട് വാത്സല്യം പകർന്നു നൽകിയ പുത്രൻ, അപ്പൻ്റെ ഹൃദയത്തിലായിരുന്നു വാത്സല്യമുണ്ടായിരുന്നത്. പക്ഷേ അവൻ ഒരു കാര്യം മനസ്സിലാക്കി, അപ്പനും അമ്മയും ഇപ്പോൾ കൂടെയില്ലെങ്കിലും പക്ഷേ എപ്പോഴും കൂടെ കാണുന്ന ഒരു ദൈവം എന്നോടുകൂടെയുണ്ട് എന്ന് പറയുവാൻ അവന് കഴിഞ്ഞു. ഇന്നും മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ, അവർ നിങ്ങളെ കരുതുന്നില്ലെന്ന് ചിന്തയുള്ളവരെ, സഹോദരങ്ങളെന്നോ സഹോദരികളെന്നോ സ്നേഹം പ്രതീക്ഷിച്ച് ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയ സാഹചര്യത്തിൽ വേദനിക്കുന്നവരെ, നിങ്ങൾ വിളിച്ചു പറയുക, എപ്പോഴും കൂടെയുള്ളൊരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണല്ലോ ആ കോവേണി ദർശനത്തിൽ സർവശക്തനായ ദൈവം അവൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ഈ യാക്കോബ് പദനരാമിൽ ചെന്ന് ദീർഘകാലം താമസിച്ചു. അവിടെ അവന് ഒരു കുടുംബത്തെ ലഭിച്ചു. നീണ്ട വർഷങ്ങൾക്ക് ശേഷം യാക്കോബ് ഇതാ തിരിച്ചു വരിക. ഒരു കല്യാണമൊക്കെ കഴിച്ചു, പിള്ളേരെയൊക്കെ കിട്ടി, ഒരുപാട് സമ്പത്തുകൾ, ലോകപ്രകാരമുള്ള ഒരുപാട് നേട്ടങ്ങൾ അവൻ കൊയ്തു. പക്ഷേ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന അവസ്ഥയിലും അവൻ്റെ മനസ്സിലെ ഭയം മാറിയിട്ടില്ല. എന്താ ഭയം? സ്വന്തം സഹോദരനെ ഭയക്കുകയാണ്. ഞാൻ തിരികെ വന്നാലും ഇവൻ, ഈ ജ്യേഷ്ഠൻ എന്നെ കൊല്ലും. കാരണം അവന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുമാണ് ഞാൻ പിടിച്ചു വാങ്ങിച്ചത് എന്നുള്ള ചിന്ത, തൻ്റെ മൂത്ത ജ്യേഷ്ഠൻ തന്നെ കൊല്ലുമോ എന്ന ഭയം ഇപ്പോഴും അവൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുക. അവൻ അന്ന് ഒരു വടിയോടുകൂടെയാണ് ഈ ഹാരാൻ വിട്ടത്. രാത്രിയിൽ കല്ല് തലയണയായി വെച്ച് ഉറങ്ങിയപ്പോൾ കണ്ട ദർശനം പക്ഷേ അവൻ്റെ ഹൃദയത്തിനകത്ത് കിടക്കുക. ഇപ്പോൾ അവൻ തിരിച്ചു വരുന്നത് ഒരു കൂട്ടം ആളുകൾ കൂടെയുണ്ട്,
ദാസീദാസന്മാരുണ്ട്, സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട്, ആടുമാടുകൾ ഒരുപാടുണ്ട്, അതൊക്കെയായിട്ടാണ് അവൻ തിരികെ വരുന്നത് എന്ന് പറഞ്ഞാൽ സകലവിധമായ സമ്പത്തും യാക്കോബിനുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കി എടുക്കുന്നതല്ല തൻ്റെ ലക്ഷ്യമെന്ന് അവൻ്റെ അനുഭവം വ്യക്തമാക്കുന്നു. തിരികെ ദൈവിക നിശ്ചയപ്രകാരം മടങ്ങി വരുമ്പോൾ അവൻ്റെ സമ്പാദ്യങ്ങളെല്ലാം തൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് അവൻ പറഞ്ഞു വിട്ടു. കൂടെയുള്ളവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ട് പോകാനാ പറഞ്ഞേ? സഹോദരൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു സഹോദരൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ഗുദാമി കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കും, അവൻ കാണണ്ടെന്ന് പറയും. അവന് ഈ സമ്പാദ്യങ്ങളൊന്നും കാണണ്ട, ഈ വലിയ സമ്പാദ്യങ്ങളൊന്നും ജ്യേഷ്ഠം കാണണ്ട, ഒന്നാമത് അവൻ ദേഷ്യപ്പെട്ടിരിക്കുക, ഇതെല്ലാം കൂടെ കണ്ടാൽ അവൻ പിടിച്ചു മേടിക്കും. പക്ഷേ അവൻ ഇതെല്ലാം ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് തിരിച്ചു വിട്ടു. ഇപ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നത് അവൻ്റെ സഹോദരന് കുറച്ച് സ്നേഹം മാത്രം കിട്ടണമെന്ന. ആദ്യം എന്തോ അയച്ചെന്ന് പറഞ്ഞ് ഈ സമ്പാദ്യങ്ങളെല്ലാം ആദ്യമായിട്ട് അങ്ങോട്ട് അയച്ചു. രണ്ടാമതായി അവന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെയും അവൻ്റെ കുഞ്ഞുങ്ങളെയും കടത്തിവിട്ടു. ഇപ്പോഴും അവൻ തനിയെ ശേഷിച്ചു. അന്നും ഹാരാനിലേക്ക് അവൻ എത്തുമ്പോൾ വേദപുസ്തകത്തിൽ പക്ഷേ ഒരു കാര്യം പറയുന്നു, അങ്ങോട്ട് പോയപ്പോൾ ഈ ഹാരാനിൽ വന്നപ്പോൾ അവൻ്റെ സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുന്ന അതേ ബൈബിളിൽ പറയുന്നു, ഇപ്പോൾ അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ സൂര്യൻ ഉദിച്ചു. അർത്ഥം മനസ്സിലായിരുന്ന കൈ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ ചമ്പക്കുളത്തു നിന്ന് വരുന്നു. എൻ്റെ പേര് ജോമ. എനിക്ക് 15 വർഷമായിട്ട് ഉറക്കമില്ലാതിരിക്കുമായിരുന്നു. ഉറക്ക ഗുളിക കഴിക്കാതെ ഉറങ്ങത്തില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരുമേനിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ ആവശ്യമെല്ലാം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വെള്ളിയും ശനിയാഴ്ചയും തിരുമേനിയുടെ പ്രോഗ്രാം കാണുമായിരുന്നു. അങ്ങനെ എൻ്റെ ഭർത്താവ് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പോന്ന് ഇവിടെ വന്ന് ഇപ്പോൾ തിരുമേനി കഴിഞ്ഞ ഞായറാഴ്ച ആദ്യ ഞായറാഴ്ച ഇവിടെ വന്നു. വന്ന് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വീണതെന്ന് മാത്രം എനിക്കറിയാം. വലിയ ഒരു പ്രകാശം എൻ്റെ കണ്ണിൽ കൂടെ വന്ന് അതുപോലെ തന്നെ എൻ്റെ ശരീരത്തു നിന്ന് എന്തോ ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. എനിക്ക് പിന്നെ ഞാൻ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് ഉറക്കം വരുമായിരുന്നു ബസ്സിലിരുന്ന്. എനിക്ക് 15 വർഷമായിട്ട് ഞാൻ ഗുളിക കഴിക്കാതെ എനിക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ച് എനിക്ക് 1000 നന്ദി ഞാൻ പറയുവാണ് ദൈവത്തിനോട്. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വലിയ ഒരു തീ പോലെ എൻ്റെ കണ്ണിലോട്ട് വന്ന് അടിച്ച് വലിയ പ്രകാശം. അത് കഴിഞ്ഞ് ഞാൻ മരുന്ന് വീഴുന്നതായിട്ട് എനിക്ക് അറിയുള്ളൂ. പിന്നെ എന്തോ ശരീരത്തു നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. എനിക്കൊരു ലിസി ഹോസ്പിറ്റലിൽ വെച്ച് ഒരു സ്കാനിങ് വേണ്ടി വന്നു. ആ സ്കാനിങ്ങിൽ യൂട്രസിൽ സിസ്റ്റം ഉള്ളതായിട്ട് കണ്ടെത്തി. തുടർന്ന് MRI പറഞ്ഞു. MRI സ്കാനിൽ അത് യൂട്രസ് നീക്കം ചെയ്യണം തന്നെ പറഞ്ഞു. തന്നെയുമല്ല അത് റിസ്ക്കായിരിക്കും, അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം സർജറിക്ക് ഒരുങ്ങാൻ പറഞ്ഞു. ഈശോ, ഞാൻ എന്ത് ഇതിന് ഉത്തരം പറയണം? ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പറഞ്ഞു നീക്കം ചെയ്യാം ഡോക്ടറെ എന്ന്. അങ്ങനെ തന്നെ അതിനെ ഒരുങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്നോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്ന, ധൈര്യമായിരിക്കുക, നീ മൗനമായിരിക്കുക, ഞാൻ കർത്താവെന്നറിയുക. അപ്പോൾ എനിക്ക് ഏതോട്ടത്തിൻ്റെ ചിത്രമൊക്കെ വന്നു. ഇങ്ങനെ ഈശോ സർജറി ചെയ്യണ ഓർമ്മയൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, താനെന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചാടി പറഞ്ഞു, എൻ്റെ യേശു എന്താ പറയണേന്ന് നോക്കട്ടെ, എന്നിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവിടെ അന്ന് അതിനുശേഷം ഞങ്ങൾ പല പ്രാവശ്യം വന്നു. പാലാരിവട്ടത്ത് തിരുമേനിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥന വിഷയം എഴുതി കൊടുത്തു. കൈവയ്പ്പ് ശുശ്രൂഷയിലും പങ്കെടുത്തു. അതിനുശേഷം ഈ കഴിഞ്ഞ മാസം സ്കാൻ ചെയ്തതിൽ അവിടെ ആ സിസ്റ്റില്ല. നിങ്ങൾക്ക് ഇനി സർജറി വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞു. സ്തോത്രം യേശുവേ, നന്ദി യേശുവേ, സ്തുതി. മറ്റൊരു സാക്ഷി എന്ന് പറയാനുണ്ട്, മകളുടെ കുഞ്ഞിന് 3 വയസ്സ് വരെ അവന് വായിൽ നിന്ന് എപ്പോഴും വെള്ളം വരുമായിരുന്നു.
ഡോക്ടർമാരെ കാണിച്ചത് മാറുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരുമേനി കൈവച്ച് പ്രാർത്ഥന ശേഷം അതും മാറി. പ്രാർത്ഥിച്ച തിരുമേനിക്ക് നന്ദി. പ്രവർത്തിച്ച ദൈവത്തിന് 1000 സ്തുതി. സാക്ഷ്യം, ഈ മകൾക്ക് ഒരു ഓപ്പറേഷൻ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രാർത്ഥന വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സിസ്റ്റ് പൂർണ്ണമായി നീങ്ങിപ്പോയി. ഓപ്പറേഷൻ വേണ്ട എന്ന് ദൈവം ഡോക്ടർമാർ പറഞ്ഞു. ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ചെറുപ്പം മുതൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ഞാൻ വർഷങ്ങളായി ഇങ്ങനെ മരുന്ന് കഴിക്കും. ഇപ്പം ഒരു ദിവസം ഒരു ഗുളിക കഴിക്കേണ്ടത്, ചില ദിവസം രണ്ടും മൂന്നും കഴിക്കും. അങ്ങനെ വയറരച്ചിലും അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ പ്രാർത്ഥിച്ച വെള്ളം എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. ഞാൻ ബസ്സിലിരുന്ന് ഈ വെള്ളം എൻ്റെ തലവഴിയെ ഒഴിച്ചു ഒഴിച്ചു കുറേ കഴിഞ്ഞ് എൻ്റെ തലവേദന മാറി. ഇന്ന് വരെ പിന്നെ തലവേദന വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മരുന്ന് കഴിച്ചു. ഡോക്ടർ എത്ര വർഷമായി തലവേദന തുടങ്ങിയിട്ട്? തലവേദന തുടങ്ങിയിട്ട് 10-40 വർഷത്തിൽ കൂടി. 40 വർഷമായിട്ടുണ്ടായിരുന്ന തലവേദന ഒരു പരീക്ഷണം നടത്തിയാൻ തോന്നില്ലേ? വെള്ളം ഒഴിച്ചു പിന്നീട് ഇതുവരെ വന്നിട്ടില്ല. മറ്റേ എത്ര സമയം കൂടുമ്പോൾ വരുമായിരുന്നു തലവേദന? എപ്പോഴും വിട്ടുവിട്ട് തലവേദന ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ദിവസം ഞാൻ പിച്ചാത്തി എടുത്ത് എൻ്റെ തല കണ്ടിക്കണമെന്ന്, അത്രയ്ക്ക് തലവേദനയായിരുന്നു. എനിക്ക് ഇനി ജീവിക്കണ്ടെന്നും പറഞ്ഞു. ഇനിയിപ്പോ തല കണ്ടിക്കണ്ടല്ലോ. തല ഉള്ളത് കൊണ്ട് പ്രാർത്ഥനയ്ക്ക് വരാമല്ലോ. അപ്പൊ ഇവിടെ തല കണ്ടിക്കാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം മേടിച്ചോ, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാൽ തല പോകാതെ ഇരിക്കാം. ഈ സഹോദരി തല കണ്ടിക്കാൻ വരെ ശ്രമിച്ച ആളാണ്. തലവേദന ഉണ്ട്, 40 വർഷമായി ഉണ്ടായിരുന്ന തലവേദനയെ പരിശുദ്ധാത്മാവിലൂടെ ദൈവം ദൈവശക്തിയിൽ അത് പൂർണ്ണമായിട്ട് മാറി. കരങ്ങളടിച്ച് ദൈവത്തെ ശ്രമിക്കാം. എന്താ അനുഭവം? എന്തോ റിലീസായി. ശരീരം മൊത്തം ഒന്ന് വലിഞ്ഞു. പുനലൂര് ശരീരം മൊത്തം വലിഞ്ഞു മുറുക്കി എന്നെ അങ്ങ് ആക്രമിച്ചുകൊണ്ടിരുന്ന. വേറെ ആർക്കോ വേണ്ടി എന്തൊക്കെയോ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എന്തൊക്കെയാ ഞാൻ ചെയ്തതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. 2-3 പേര് എന്നെ ഉപയോഗിക്കുമായിരുന്നു. അവരെല്ലാം ഒരു അവരുടേതായ തിന്മകൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ഞാൻ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ആരോടും ഒരു ഉപദ്രവത്തിനും പോകുന്ന വ്യക്തിയല്ല. എല്ലാവരെയും സ്നേഹിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നിലൂടെ ഇവരെല്ലാം തിന്മ ഞാൻ ചെയ്യാൻ വേണ്ടി എന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നാളുകൊണ്ട്. എന്തോ വിട്ടുപോയതായിട്ടാ തോന്നി. എന്തൊക്കെയോ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ഞാൻ വെള്ളവെട്ടം എന്ന് പറഞ്ഞാൽ എത്ര വലിയ വെളിച്ചം? വലിയൊരു വെളിച്ചം. എങ്ങോട്ട് വന്നു? ഉറപ്പാണ്. ഇവിടെ നിൽക്കുന്ന ക്രിസ്ത്യാനികളൊക്കെ സംശയത്തോടെ നിൽക്കുന്നത് എന്താ ഇവിടെ നടക്കുന്നത്. തിരുമേനി കുറേ പേരെ ഇങ്ങനെ തള്ളിയിടുന്നു. നീ ഒരു മുസ്ലിമാ, നീ പറയുന്ന ഒരു വലിയ വെളിച്ചം വന്നു. വലിയ വെളിച്ചം. ഈ ലൈറ്റിന് എത്രയേ ഉള്ളോ? അതോ കണ്ണ് ഫുള്ള് വെളിച്ചം എന്ന് വെച്ചാൽ സൂര്യനേക്കാൾ വലിയൊരു തേജസ്സം. ആ വെളിച്ചത്തിൽ നീ വിശ്വസിക്കുന്നു. ആ ശക്തിയെ നീ എന്ത് വിളിക്കും? ഇപ്പൊ പഠിക്കാൻ പോണോ അതോ വേണ്ട? തിരുമേനി കൈ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഒരു വർഷമായി വീണ് നട്ടെല്ലൊടിഞ്ഞു ഒടിക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞിരുന്നേ. അപ്പൊ ഇന്നലെയൊക്കെ ഭയങ്കര വേദന. ഒട്ടും നടക്കാൻ വയ്യ. വാക്കറയിലാണ് നടക്കുന്നത്. അപ്പൊ ഇതോടെ ഒരു ശക്തി കിട്ടി. എല്ലാം കൂട്ടി ചേർത്ത പോലെ തോന്നി. എന്താ പേരെന്താ? ബെൻസി. എവിടുന്ന വരുന്നേ? കൊട്ടാരക്കര. എന്താ ഇപ്പൊ പ്രാർത്ഥിച്ചു? ക്യാൻസറിന്റെ 4th സ്റ്റേജ് ആണല്ലേ? അഡ്വാൻസ് സ്റ്റേജ്. ഞാൻ ബോധം കെടുന്ന പോലെ അങ്ങ് പോയി. ബോധം കെട്ട് പോകുന്നോണ്ട് അങ്ങ് പോയി. പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല ഒട്ടും. അന്നേരം ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നുണ്ട്. Yeah.
എന്റെ കണ്ണിലോട്ട് വലിയൊരു വെളിച്ചം വരുന്നു. എന്നിട്ട് എന്റെ കണ്ണിനെ മൂടിയതുപോലെ കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ വേദനയായിരുന്നു, അതിപ്പോ മാറി. വേദന എത്ര നാളായിട്ട്? അഞ്ചെട്ട് മാസമായിട്ടുണ്ട്. മാറി. സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ളവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചേ കർത്താവേ, നീ വിടുവിക്കുന്ന രക്ഷിക്കുന്ന ശരീരം മൊത്തം എന്നെ വലിച്ചു മുറുക്കി എന്നെ കൊണ്ടുപോകും. ഇപ്പോഴും എൻ്റെ ശരീരത്ത് വന്ന് ഇങ്ങനെ ശരീരം മൊത്തം ചൂട, എനിക്ക് ആ രോഗമുള്ള സ്ഥാനത്തെല്ലാം ഇങ്ങനെ ചുട്ടുകൊള്ളുന്ന ചൂട വന്നപ്പോഴേ എനിക്ക് ആ ചൂടനുഭവപ്പെട്ടത്. ബാക്കി ആ വലിഞ്ഞു മുറുക്കി അനുഭവം വലിഞ്ഞു മുറുക്കി ഇപ്പോഴും ആ ഒരു ചെന്തോ ഒരു എന്നെ പിടിച്ച് പിന്നെയും പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടി മെതിക്കുവാൻ അവിടെ നൽകി സ്വർഗീയമായ അധികാരത്തിന്റെ ശക്തിയെ കൽപ്പിക്കുന്നു. പ്രേതാത്മാവിന്റെ ശക്തിയെ നീ വിട്ടപ്പോൾ വെള്ളമേൽ നിനക്ക് യാതൊരു കാര്യവുമില്ല. വിളീശിന്റെ രക്തത്തിന്റെ കടവന്തറയിലെ ആശുപത്രിയിലാണ്. വയറിനകത്ത് റെറ്റിനയ്ക്ക് ഷുഗർ പിടിച്ചതായിരുന്നു പറഞ്ഞു. ഷുഗർ പിടിച്ചായിരുന്നു, അതിപ്പം കുറഞ്ഞോ? വേദന കുറവാണ്. എനിക്ക് നല്ല ശരീരത്തിൽ നല്ലൊരു ഉന്മേഷം പോയി. ശരീരത്തിന് ഒരു ആ ചൂടൊക്കെ ഒരു കുറെ ഇതായി. നേരത്തെ പോയതാ ചൂട് നന്നേ ഉള്ളൂ. അത്ഭുത വിടുതൽ, അത്ഭുത മാനസാന്തരം, അത്ഭുത രോഗശാന്തി, അത്ഭുത സാക്ഷ്യങ്ങൾ. വിശദ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. സ്വർഗീയ അഗ്നി ശുശ്രൂഷ എല്ലാ ഒന്നാം ഞായറാഴ്ചയും തിരുവല്ലയിൽ രാമൻചിറ ഇന്ത്യൻ ഓയിൽ പമ്പിന് എതിർവശം ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും എല്ലാ രണ്ടാം ശനിയാഴ്ചയും എറണാകുളത്ത് പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന് എതിർവശത്ത് YMCA ഇന്റർനാഷണൽ യൂത്ത് സെന്റർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 10 മണി മുതൽ 1 മണി വരെയും എല്ലാ രണ്ടാം ഞായറാഴ്ചയും തിരുവനന്തപുരം സ്റ്റാച്യു ജംഗ്ഷന് സമീപം YMCA ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും എല്ലാ 3ാം ഞായറാഴ്ചയും കോട്ടയം ശാസ്ത്രി റോഡിൽ ബിസിനസ് സെന്റർ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയും നടത്തപ്പെടുന്നു.
അഭിമന്യ, മാത്യൂസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്ത നയിക്കുന്ന സ്വർഗീയ അഗ്നി ശുശ്രൂഷ.